ഹലോ ഫ്രണ്ട്സ്, ഓണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് എന്താണ്? ഓണസദ്യയോ പൂക്കളമോ അതോ ഓണക്കൊടിയോ? ഓണത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തു തന്നെയായാലും ഓണനാളിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ചിങ്ങമാസത്തിലെ അത്തന്നാൾ മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടുമുറ്റത്തൊരുക്കിയ 10 ഡിസൈൻ പൂക്കളങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നു. ഇറ്റ്സ് മീ അശ്വതി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൗതം വേൾഡ്സ്. തിരുവോണത്തോടടുക്കുന്ന ആദ്യ നാൾ അത്തം എന്നാണ് അറിയപ്പെടുന്നത്. പൊന്നോണത്തിൻ്റെ വരവറിയിച്ചാണ് അത്തം ആരംഭിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മലയാളികൾ മഹാബലി തമ്പുരാനെ സ്വീകരിക്കാനുള്ള ഒരുക്കം തുടങ്ങുന്നതും അത്തന്നാൾ മുതൽക്കാണ്. അത്തം മുതൽ ജാതി മത ഭേദമന്യേ ഓരോ വീടുകളുടെ മുന്നിലും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ പൂക്കളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു. അത്തന്നാളിൽ ഒരു പൂനിര മാത്രമേ പാടുള്ളൂ എന്നാണ് ഐതിഹ്യം. പൂക്കളത്തിൽ പൂക്കളുടെ മറ്റൊരു ലെയർ കൂടി ചേർക്കുന്ന 2ാം ദിവസമാണ് ചിത്തിര. വീട്ടമ്മമാർ വീട് വൃത്തിയാക്കാൻ ആരംഭിക്കുന്നതും ഈ ചിത്തിരനാളിലാണ്. കുടുംബാംഗങ്ങളെല്ലാം ഓണക്കോടിയെടുക്കാൻ ആരംഭിക്കുന്നത് ചോതി നാളിലാണ്. അതോടൊപ്പം 3ാമത്തെ ലെയർ കൂടി ചേർത്ത് പൂക്കളം ഒന്നുകൂടി മനോഹരമാക്കുന്നു. വള്ളംകളി, പുലികളി തുടങ്ങിയ വിവിധ മത്സരങ്ങൾ ആരംഭിക്കുന്നത് 4ാം ദിവസമായ വിശാഖനാളിലാണ്. ഈ നാളിൽ പൂക്കളത്തിൽ 4ാമത് ഒരു പൂനിര കൂടി ചേർത്ത് പൂക്കളം അതിമനോഹരമാക്കുന്നു. പൊന്നോണത്തിലേക്കടുക്കുന്ന 5ാം ദിവസമായ അണിഴം നാളിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഘോഷയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ ആരംഭിച്ചു കാണാറുണ്ട്. ഈ നാളിലാണ് പൂക്കളത്തിൽ 5ാമതൊരു ലെയർ കൂടി ചേർത്ത് പൂക്കളം സുന്ദരമാക്കുന്നത്. പൊന്നോണത്തോടടുക്കുന്ന 6ാം ദിവസമായ തൃക്കേട്ട ദിനത്തിലാണ് കുട്ടികൾ കൂടുതൽ ഉത്സാഹഭരിതരായി കാണപ്പെടാറുള്ളത്. ഓണം ആഘോഷ പരിപാടികൾക്കായി 6ാം ദിവസം സ്കൂളുകൾ അടയ്ക്കാൻ ആരംഭിക്കുന്നു. പിന്നെ മുഴുവൻ സമയവും ആഘോഷമല്ലേ. തൃക്കേട്ട ദിനത്തിൽ പൂക്കളത്തിൽ 6 നിരകളാണ് ഉണ്ടാവുക. ഇത് പൂക്കളത്തെ കൂടുതൽ സുന്ദരമാക്കുന്നു. മൂലം നാളാണ് പൊന്നോണത്തോടടുക്കുന്ന 7ാം ദിവസം. നിരവധി സ്ഥലങ്ങളിൽ ഓണസദ്യയുടെ തുടക്കവും ഉത്സവവുമായി ബന്ധപ്പെട്ട് നൃത്ത പരിപാടികളും നടത്തുന്നത് കാണാം. 8ാം നാൾ പൂരം നാളാണ്. വാമനൻ്റെയും മഹാബലി തമ്പുരാൻ്റെയും പ്രതിമകൾ പൂക്കളത്തിൻ്റെ മധ്യഭാഗത്തായി പ്രതിഷ്ഠിക്കുന്നത് ഈ ദിനത്തിലാണ്. പൂരനാളിൽ 8 ലെയറുകളായിട്ടാണ് പൂക്കളത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലൊന്നാണ് ദിവസം നമ്പർ 9. തിരുവോണത്തിൻ്റെ തലേദിവസം എന്ന ഒരു പ്രത്യേകതയും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഉത്രാടം ദിനത്തിനുണ്ട്. ആളുകൾ പച്ചക്കറികൾ വാങ്ങി സദ്യയ്ക്കുള്ള ചിട്ടവട്ടങ്ങളും ഒരുക്കങ്ങൾ നടത്തുന്നതും ഈ ദിവസമാണ്. പൊന്നോണത്തിനുള്ള പൂർണ്ണ തയ്യാറെടുപ്പ് നടത്തുന്നതും ഈ ദിവസമാണെന്ന് തന്നെ പറയാം. അത്തം 10-നാണ് തിരുവോണം. ഈ ദിവസമാണ് നമ്മൾ വിശാലമായ പൂക്കളമൊരുക്കുന്നത്. 10 ലെയറോടുകൂടി ക്ഷേത്രദർശനം നടത്തി വന്ന ശേഷമാണ് നമ്മൾ മലയാളികൾ വളരെ ഗ്രാൻഡായിട്ടുള്ള ഓണസദ്യ ഒരുക്കുന്നത്. പായസവും പപ്പടവും സാമ്പാറും അവിയലും കിച്ചടി, പച്ചടി, പരിപ്പ്, പ്രഥമൻ എല്ലാം ചേർത്ത്
ഉഗ്രനൊരു സദ്യ. സോ ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും നന്മയുടെയും ഒരു പൊന്നോണം ആശംസിക്കുന്നു.